നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കണം. മംഗലം കഴിഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമല്ല, ഞാൻ മംഗലായിട്ട് കുടുങ്ങിനോ അതിനാദ്യം തെരഞ്ഞെടുക്കുമ്പോ അല്ലേ? അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാ, ഒരു കുട്ടി വന്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല ഒരു ബാപ്പ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്റെ മകൻ എന്നെ വല്ലാതെ ചീത്ത പറയുന്നു. അപ്പൊ ആ ബാപ്പാന്റെ മോനെ വിളിക്കാൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ വാദം മാത്രം കേട്ടാ പോരല്ലോ, മകന്റെ വാദം കൂടി കേൾക്കണ്ടേ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും അങ്ങനെയാണ്, ഒരു ഖാദിയാവുമ്പോ അങ്ങനെയാണ്, രണ്ടാളെ വാദം കൂടി കേൾക്കണം, ഒരാളെ വാദം കേട്ടിട്ട് വിധിക്കാൻ പറ്റൂല. അപ്പൊ മകനെയും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മകനെയും കൂട്ടിക്കൊണ്ടു. ആ മകനെ ബാപ്പാന്റെ മുന്നിൽ വെച്ചിട്ട് മകനോട് ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ശരിയാണോ നീ ബാപ്പാനെ ചീത്ത പറഞ്ഞ? മോനെ നിന്റെ ബാപ്പാണെന്ന് നിനക്കറിയില്ലേ? ഇനി ഈ മകൻ ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയിന് അമീറുൽ മുഅ്മിനീൻ ബാപ്പാനെ ബഹുമാനിക്കണമെന്ന് ശരി, ബാപ്പാനോട് മക്കൾ കുറെ ബാധ്യത കാണിക്കേണ്ടതുണ്ട് എന്നതും ശരി, ബാപ്പക്കും ഇതുപോലെ മക്കളോട് ഇങ്ങോട്ട് ബാധ്യതയില്ലേന്ന് ചോദിച്ചു. വല്ലാത്ത ചോദ്യമല്ല, ഞങ്ങൾ അങ്ങോട്ട് മാത്രം കടപ്പാട് കാണിച്ചാൽ മതിയോ, ബാപ്പ ഇങ്ങോട്ട് കാണിക്കണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഒരു ബാപ്പ മക്കളോട് കാണിക്കേണ്ടുന്ന 3 കടപ്പാടുകളുണ്ട്. അപ്പ ചോദിച്ചു, ഏതാണ് ആ കടപ്പാടെന്ന് പറയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ? മഹാനവരുകൾ പറഞ്ഞു, ഒന്ന്, അതേ ആ ബാപ്പ ഇപ്പ ചിന്തിച്ചിട്ട് കാര്യമില്ല, കല്യാണം കഴിക്കുമ്പോ തന്നെ നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കണം, നല്ല ഉദരത്ത് നിന്ന് മാത്രമേ നല്ല കുഞ്ഞ് വരൂ. ചിലപ്പോ വളരെ അപൂർവമായി ഉമ്മ വിടക്കായാലും മകൻ നന്നാകും, അത് വിഷയം വേറെ. അതേ സമയത്ത് ഗാലിബും അഗ്ലബും മിക്കവാറും നല്ല കുഞ്ഞ് വരുന്നത് നല്ല ഇന്ദ്രിയത്തിൽ നിന്നും നല്ല ഉദരത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഉമ്മാനെ നല്ല ഉമ്മയായി തിരഞ്ഞെടുക്കണോ. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് കുട്ടിക്ക് നല്ല പേര് വെക്കണം, നല്ല പേര് വെക്കണം. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് അക്കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കണോ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, എന്നാ കേൾക്കണോ വർത്താനം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ? ഇത് 3 എന്റെ ബാപ്പന്റേത് ക്ലിയർ അല്ല, ഇത് 3 ഏതെങ്കിലും ഒന്ന് ക്ലിയർ ഉണ്ടെങ്കിൽ സമാധാനിക്കാലോ, എന്നെ കുറിച്ച് കുറ്റം പറയാൻ ബാപ്പക്ക് അർഹതയുണ്ട് പറയാ. ഇത് 3 ബാപ്പാന്റേത് ക്ലിയർ അല്ല. അതെന്താ അങ്ങനെ ചോദിച്ചു? അതിന് ഒന്ന്, ഉമ്മാനെ തെരഞ്ഞെടുക്കുമ്പോ എന്റെ ഉമ്മ നല്ല ഉമ്മ ഒന്നുമല്ല, എന്റെ ഉമ്മ വേറെന്നെ. അപ്പൊ അതുകൊണ്ട് ഉമ്മാനെ തെരഞ്ഞെടുത്ത് തന്നെ മോശ, അപ്പൊ ഞാനെങ്ങനെ നന്നാവും? 2 നല്ല പേര് വെക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് എന്റെ ബാപ്പ വെച്ച പേര് വവ്വാല് എന്നാണ്. അപ്പൊ ഖഫാസ് എന്നാണ് എന്റെ പേര്, ഖഫാസ് എന്ന് പറഞ്ഞാൽ വവ്വാല്. അപ്പൊ വവ്വാൽ എന്ന് പേര് വെക്കുന്ന പേരുള്ള ഞാനെങ്ങനെ നന്നാവൂ? 3ാമത്തത് ബാപ്പ മകനെ ഖുർആൻ പഠിപ്പിക്കണമെന്നല്ലേ? ഖുർആൻ പഠിപ്പിക്കട്ടെ പോകട്ടെ, ഖുർആന്റെ ആയത്തുകളിൽപ്പെട്ട ഒറ്റ ആയത്ത് പോലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ നന്നാവും? മദ്രസക്ക് ബാപ്പ തീരെ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ നന്നാകും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബാപ്പാനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാലി വഴിക്ക് കാണരുത് കേട്ടോ. താക്കീതാണ്, വാർണിംഗ് ആണ്. മകനോട് ചെയ്യേണ്ടുന്ന 3 കടപ്പാടും ചെയ്യാത്ത ബാപ്പയായ നിങ്ങള്, ആ മകനിപ്പോ നിങ്ങളെ തെറി പറയാൻ തുടങ്ങിയപ്പോ ആ മകനെ കുറിച്ച് കുറ്റം പറയാൻ എന്റെ അടുത്ത് വന്നിരിക്കല്ലേ, ഇനി മേലാൽ ഈ വഴിക്ക് കാണരുത് കേട്ടോ.